Hi friends, welcome back to Manu Factor. This is a special video. Our channel has 1000 subscribers. If you have 1000 subscribers, that is 1 million. Because we have 1000 subscribers, we are close to family. We are family. We are friends, close friends, family. We are 1000. We are very happy to have 1000 subscribers. So we are going to celebrate. നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഐസ്ക്രീം തിന്നുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട് ഇതാണ് ആ സംഭവം ജോളോചിപ്പ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജോളോചിപ്പ് വേഴ്സസ് ഡയറി മിൽക്ക് സിൽക്ക് ഹേർഡ് പോപ്പ് എഡിഷൻ ഇത് തമ്മിലുള്ള ഒരു മത്സരമൊന്നുമല്ല നമുക്ക് ഇത് രണ്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടും എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ ജോളോചിപ്പും ഈ ഡയറി മിൽക്ക് സിൽക്ക് ഹേർഡ് പോപ്പ് എഡിഷനും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളായി ഇതൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം പക്ഷേ അന്ന് നമുക്ക് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുകയാണ് ജോളോചിപ്പിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ പിന്നെ കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്ക് ഹേർഡ് പോപ്പ് എഡിഷൻ ഇതും ഒരു സ്പെഷ്യൽ എഡിഷനാണ് ഫെബ്രുവരി മാസത്തിൽ മാത്രമേ ഇറങ്ങുള്ളൂ അപ്പോൾ ഇതിനകത്തും ഒരു സംഭവം അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അലിഞ്ഞ് പോയില്ലെങ്കിൽ പിന്നെ ജോളോചിപ്പും ഡയറി മിൽക്ക് സിൽക്കും ചെയ്യാനുള്ള വേറൊരു കാര്യം നമ്മുടെ ലൈഫും ഇതേപോലെയാണ് ഒരറ്റത്ത് ഉടുക്കത്തെ എരിവും മറ്റേറ്റത്ത് ഉടുക്കത്തെ മധുരം അപ്പോൾ ഇതിനിടയിൽ കിടന്നിട്ടുള്ളൊരു കളിയാണ് നമ്മുടെ ജീവിതം അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ജോളോചിപ്പിൽ നിന്ന് തുടങ്ങാം ജോളോചിപ്പ് കഴിച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു പുതിയ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ച് ചെയ്യുന്നതാണ് ഈ ജോളോചിപ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആണ് പക്ഷേ ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും എരിവ് അല്ലെങ്കിൽ ഇത്രയും സ്പെഷ്യൽ ആവാൻ കാരണം എന്ന് നമുക്ക് പറയാം ഈ ജോളോചിപ്പ് ഇത്രയും എരിവും അല്ലെങ്കിൽ ഈ ജോളോചിപ്പിന് ഇത്രയും സ്പെഷ്യൽ ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കാരോലിന റീപ്പർ എന്ന് പറയുന്ന സംഭവം ലോകത്തിലെ ഏറ്റവും എരിവുള്ള ഒരു മുളകാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നിലധികം അതായത് ഏറ്റവും എരിവുള്ള മുളകുകളെ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുതിയ തരം ബ്രീഡാണ് ഈ കാരോലിന റീപ്പർ എന്ന് പറയുന്ന സംഭവം അതൊരു എഡ് ക്യൂറി എന്ന് പറയുന്ന ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ട്രിനിഡാഡ് സ്കോർപ്പിയൻ ഗോസ് പെപ്പർ ജാലപ്പിനോ സീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എരിവും നല്ല പുകച്ചിലൊക്കെ തരുന്ന കുറേ മുളകളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ഇതേ വാർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക് നോട്ട് ഫോർ ദ ഫെയിൻറ് ഓഫ് ഹേർട്ട് അതായത് അധികം ലോല ഹൃദയർക്കൊന്നും ഇത് പറ്റിയതല്ല അവർക്കൊക്കെ പണി കിട്ടും പിന്നെ നോട്ട് എവറി വൺ വിൽ എൻജോയ് ദ എക്സ്ട്രീം ഹീറ്റ് അപ്പോൾ ഇച്ചിരി കലിപ്പന്മാർക്ക് ഇച്ചിരി തീയും പുകയൊക്കെ ഇഷ്ടമുള്ളവർക്കായിരിക്കും ചിലപ്പോൾ ഇത് പിടിക്കുക ഡു നോട്ട് ഈറ്റ് ഇഫ് യു ആർ സെൻസിറ്റീവ് ടു സ്പൈസി ഫുഡ്സ് അലർജിക് ടു പേപ്പേഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് ഇത് അവർ തന്നെ പറയുന്നുണ്ട് സംഭവം ഇച്ചിരി റിസ്ക്കാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ പൊട്ടിച്ചകത്താക്കിയാലോ ഇത് പൊട്ടിക്കാനായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കടിച്ചൊന്ന് പൊട്ടിക്കണ്ട ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു മുളകിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതാണ് ആ സംഭവം സൂം ചെയ്തേ ഇതിൻ്റെ നിറം കറുപ്പ് നിറം കാരണം ഇതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അതിന് ഫുള്ള് കവർ ചെയ്തിട്ട് ഇതേ മുളക് നല്ല എരിവുള്ള മുളകാണ് ഈ സംഭവം വെച്ചിരിക്കുന്നത് അപ്പം സപ്പോട്ടാലോ അപ്പോൾ കഴിക്കുകയാണേ എരിവുണ്ടോ നമ്മൾ നല്ല എരിവുള്ള ഒരു സംഭവം കഴിച്ചൊരു ഫീല് ആഹാഹാ നമുക്ക് എത്ര നേരം ഈ എരിവ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അറിയില്ല ഈ സംഭവം കഴിച്ചാൽ ദേ ഷോർട്ട് ടൈം ലോസ് ഓഫ് സ്പീച്ച് ശരിയാണ് തൊണ്ടയിൽ നല്ല എരിവ് വരുന്നുണ്ട് മൗത്ത് ഓൺ ഫയർ ശരിയാണ് ദൈവമേ നല്ല പുകച്ചിലുണ്ട് പിന്നെ ഇംപേർഡ് വിഷൻ അതായത് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് കാഴ്ച വാങ്ങും പിന്നെ എക്സ്ട്രീം എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് തെറി വിളിക്കും ഇതുണ്ടാക്കിയവരെ തെറി വിളിക്കും അത് കഴിഞ്ഞിട്ട് RIP ഈ സാധനം കഴിച്ചിട്ട് എങ്ങനെയാണ് സമാധാനത്തോടു കൂടെ റെസ്റ്റ് ഇൻ പീസ് ആവുന്നത് ചുണ്ടൊക്കെ ചോന്നു ശരിയാ മൂക്കൊക്കെ ഒലിച്ചു തുടങ്ങി
സംഭവത്തിന് എരിവുണ്ട്. പക്ഷേ അങ്ങനെ വലിയൊരു എന്താ പറയുക അപകടം പറ്റുന്ന രീതിയിലുള്ള ഒരു എരിവൊന്നുമില്ല. കാരണം നമ്മൾ മലയാളികൾ ഓൾറെഡി നല്ല സ്പൈസി ഫുഡ് കഴിക്കുന്നവരാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലും കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചാലോ. എരിവുണ്ട്, എരിവില്ല എന്നല്ല, പക്ഷേ നമുക്ക് എന്താ പറയുക അത്യാവശ്യം എരിവോ അല്ലെങ്കിൽ സ്പൈസി ഫുഡ്സൊക്കെ കഴിക്കുന്ന ഒരാൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു എരിവാണ് ഈ സംഭവം. എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചേക്കാം. ഇതാണ് സംഭവം കഴിച്ചിട്ടുള്ള അവസ്ഥ. ശരിയാണ്, കണ്ണ് എരിച്ചിലുണ്ട്, നമുക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഫീൽ തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന എരിവ് തന്നെയാണ്, അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് കഴിച്ചിട്ട് അത്ര വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചിലപ്പോൾ സ്പൈസി ഫുഡ് സ്ഥിരം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇത് കഴിച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ആക്സെപ്റ്റബിളാണ്. നമുക്ക് പക്ഷേ ചുണ്ട് എരിയുന്നുണ്ട്, ഇത് കഴിച്ച ഭാഗത്തൊക്കെ എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തൊരു 5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 5 ഗ്രാമിൽ കുറച്ച് മുളക് പൊടി നമ്മളെടുത്ത് കഴിച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇതിലും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും. നമ്മളിത് കഴിച്ചിട്ട് 15 മിനിറ്റിലധികമായി. ഇപ്പോൾ ഉള്ള ഫീൽ ഇതാണ്, ചുണ്ട് ചെറുതായിട്ട് എരിയുന്നുണ്ട്, കവളൊക്കെ ചെറുതായിട്ടൊന്ന് എരിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് നമ്മൾ കുറച്ചധികം മുളക് കഴിച്ചാലുള്ള ഒരു ഫീൽ തന്നെയാണ്, അതിലധികമൊന്നുമില്ല. നമ്മൾ മലയാളികൾ കുറച്ച് ഫയർ ബ്രീഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും സമയം കളയാനില്ല, നമുക്കിത് അടുത്ത സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചലഞ്ച്. നമ്മളിത് ഈ സംഭവം കഴിക്കാൻ പോവാണ്. പക്ഷേ ഇത് കഴിക്കുന്നത് ആഫ്റ്റർ ഈറ്റിംഗ് ജോളോചിപ്പ്. പക്ഷേ ഇപ്പോൾ ടേസ്റ്റൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ അരി വടിച്ചിട്ട്. എന്തായാലും നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കും. കാഡ്ബറി ഈസ് ഡയറി മിൽക്ക് സിൽക്ക് ഹേർഡ് പോപ്പ് എഡിഷൻ. അപ്പോൾ ഇതാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്ന സംഭവം. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഇതിനകത്ത് ഇതേ ഒരു ഹേർഡ് സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്, ഫെബ്രുവരി അല്ലെങ്കിൽ വാലന്റൈൻ സ്പെഷ്യൽ എഡിഷൻ തന്നെയാണ് ഇത്. ഇതിനകത്ത് പുൾ എന്നെഴുതിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിത് വലിച്ചു കഴിഞ്ഞാൽ ഇതേ ഇതിനകത്ത് എന്തെങ്കിലും മെസ്സേജൊക്കെ എഴുതാനുള്ള ഒരു പോർഷൻ ഉണ്ട്. നമ്മളിത് ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട്, സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഇതിനകത്ത് സ്പേസ് ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇതിന് 300 രൂപയാണ് ഇതിന് വില. ഇവിടെ ഹിയർ ഹിയർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, നമുക്കിത് കീറാം. ഇതിൻ്റെ കേസിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണോ? ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ കീറാനുള്ളൊരു സംഭവമുണ്ട്. യെസ്, അത് കീറിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഡയറി മിൽക്ക് സിൽക്ക് ഹേർഡ് പോപ്പ് എഡിഷൻ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ളതുകൊണ്ടും നമ്മളിത് വേഗം പൊട്ടിക്കുകയാണ്. കണ്ടോ, ഇത് ആ ഹേർഡ് പോപ്പ് എഡിഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹേർട്ട് അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്ക് ഹേർഡ് പോപ്പ് എഡിഷൻ. ദേ ഇവർ ഇതിൻ്റെ അകത്തൊരു ഹേർട്ടൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പോപ്പ് ചെയ്യാം, പക്ഷേ ഇതെങ്ങനെ പോപ്പ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇത് യെസ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു എന്താ പറയുക ഒരു സംഭവം, അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു സംഭവമാണ്. ദേ നമ്മൾ ജോളോചിപ്പ് കഴിച്ചിട്ട് 25-30 മിനിറ്റിനടുത്തായി. ഇപ്പോഴാണ് ദേ നമ്മൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് സംഭവം കഴിക്കുന്നത് വെള്ളമല്ലാതെ. ടേസ്റ്റ് നമ്മുടെ കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്കിൻ്റെ തന്നെയാണ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ടായിരിക്കണം അവർ ഇത്രയും പൈസയൊക്കെ ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ ദേ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായി. നമ്മുടെ സെലിബ്രേഷൻസ് ഇവിടെ തീരുന്നില്ല, ഇനി വേറെ സെലിബ്രേഷൻ വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ജോളോചിപ്പ് നമുക്ക് സാധാരണ അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ കഴിക്കാൻ പറ്റും. പിന്നെ കാഡ്ബറീസ് ഡയറി മിൽക്ക് സിൽക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഹേർട്ട് പോപ്പ് എഡിഷനാണ് നമ്മളിന്ന് കണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇത് ജോളോചിപ്പ് കഴിച്ചിട്ട് ഈ സംഭവം ചെയ്യാനായിട്ട് ഒരു എനർജി. എടാ ഐസ് ക്രീം തന്നെ വീഡിയോ ഇട്ടില്ലടാ. എടാ ഇത് ഈ കിടന്ന് വെച്ചാൽ വാങ്ങാണിക്കുന്ന അത്ര ഒന്നും ഇല്ലടാ. കട്ട് ചെയ്തോ കട്ട് ചെയ്തോ. വാ ഐസ്ക്രീം കഴിക്കാം.